ചെവിക്കല്ല് അല്ലെങ്കിൽ ചെവിയുടെ പാട പാടയിലുണ്ടാവുന്ന ദ്വാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചെവിപ്പാടയ്ക്ക് തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. താഴെയുള്ള ഭാഗത്തിന് പാർട്സ് ടെൻസ എന്ന് പറയും, മേളിലുള്ള ഭാഗത്തിന് പാർട്സ് ഫ്ലാസിഡ എന്ന് പറയും. പാർട്സ് ഫ്ലാസിഡയിൽ ഉണ്ടാവുന്ന ദ്വാരങ്ങളുടെ ചികിത്സ വ്യത്യാസമാണ്, പാർട്സ് ടെൻസായാലുണ്ടാവുന്ന ദ്വാരങ്ങളുടെ ചികിത്സ വേറെ രീതിയിലാണ്. പാർട്സ് ടെൻസായൽ ഉണ്ടാവുന്ന ദ്വാരങ്ങളുടെ കാരണങ്ങൾ: മൂക്കിനകത്ത്, ചെവിക്കകത്ത്, തൊണ്ടയ്ക്കകത്തുള്ള പഴുപ്പുകൾ, ചെവിയുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്ന ഭാഗം ചെവിയുടെ നേസോഫാരിങ്സിൽ ആണ് ഓപ്പൺ ചെയ്യുന്നത്. മൂക്കിലോ തൊണ്ടയിലോ ഉള്ള പഴുപ്പുകൾ യൂസ്റ്റേഷ്യൻ ട്യൂബ് വഴി ചെവിയുടെ മിഡിൽ ഇയറിലേക്ക് പ്രവേശിച്ച് പഴുപ്പുണ്ടാവുകയും അത് ഹൈ പ്രഷർ വരുമ്പം പാർട്സ് ടെൻസ പൊട്ടി ദ്വാരം ഉണ്ടാവും. അതിനാണ് അക്യൂട്ട് സെപ്പറേറ്റീവ് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. അല്ലാത്ത കാരണങ്ങൾ: കൊച്ചു കുട്ടികളൊക്കെ ഷാർപ്പ് ഓബ്ജക്ട്സ് ചെവിക്കകത്ത് കയറ്റും, അപ്പോൾ അങ്ങനെ ദ്വാരം ഉണ്ടാവാം. അല്ലെങ്കിൽ ആരെങ്കിലും ചെവിയിൽ നല്ലപോലെ അടിക്കുക, വിത്ത് കപ്പ്ഡ് ഹാൻഡ്സ് അടിക്കുക, ബ്ലാസ്റ്റ് ഇഞ്ചുറി, ക്രാക്കേഴ്സൊക്കെ ചെവിയുടെ അടുത്ത് നിന്ന് പൊട്ടുക, പിന്നെ ബാരോട്രോമ, ഈ എയർ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് പ്രഷർ ഡിഫറൻസ് വന്നിട്ട് ഹൈ പ്രഷർ ഡിഫറൻസ് വന്ന് നെഗറ്റീവ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെവി കല്ല് പൊട്ടിപ്പോകും. പിന്നെ ബോം ബ്ലാസ്റ്റ്സ്, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത്. പിന്നെ പാർട്സ് ഫ്ലാസിഡയിൽ ഉണ്ടാകുന്ന ദ്വാരങ്ങൾ നെഗറ്റീവ് പ്രഷർ, സിവിയർ നെഗറ്റീവ് പ്രഷർ മിഡിൽ ഇയറിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. പാർട്സ് ഫ്ലാസിഡ ഉള്ളിലോട്ട് വലിഞ്ഞു പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പെർഫറേഷൻസ് ഉണ്ടാകും. അത് ഡേഞ്ചറസ് ഡിസീസാണ്, അതിന് അതിനുള്ള മാനേജ്മെൻറ്റ് വ്യത്യാസമാണ്. പാർട്സ് ടെൻസായിലുള്ള മാനേജ്മെൻറ്റ്, പെർഫറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം. ഫോറിൻ ബോഡീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റുക. ഇയർ ഡ്രോപ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം ചെവിക്കകത്ത് ഉള്ളിൽ പ്രവേശിക്കാൻ പാടില്ല. ആൻറ്റിബയോട്ടിക്സും അതർ സപ്പോർട്ടീവ് മെഷേഴ്സും കൊടുത്ത് ഒരു രണ്ടാഴ്ച, മൂന്നാഴ്ച, ഒരു മാസം കൊണ്ട് മിക്കവാറും കരിഞ്ഞ് കിട്ടും. കരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു പെർമനൻറ്റ് പെർഫെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് ടിംബനോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് അടയ്ക്കാം. ഫ്ലാസിഡയിൽ ഉണ്ടാകുന്ന ദ്വാരങ്ങൾ, അതിന് മാസ്റ്റേഡ് സർജറീസ്, അത് ഇച്ചിരി മേജർ സർജറീസ്, മൈക്രോസ്കോപ്പിക് സർജറീസ് ചെയ്യേണ്ടി വരും. അല്ലാതെ അത് തന്നെ തന്നെ അടയോ അല്ലെങ്കിൽ മാറാൻ പ്രയാസമാണ്.